ജയരാജൻ അല്ല, വെറും ജയ് ജയരാജൻ എന്നാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. 40 വർഷത്തോളം കർത്താവിൻ്റെ വേലയിൽ, ശുശ്രൂഷയിൽ, കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സഭയുടെ ചാർജോടുള്ള ബന്ധത്തിൽ 35 വർഷവും 5 വർഷം പൊതു ശുശ്രൂഷയിലും ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ചച്ചകോടിലെ റിട്ടയർമെൻ്റ് പ്രായമുണ്ടല്ലോ, അതനുസരിച്ച് റിട്ടയർമെൻ്റായി ഇപ്പോൾ കർത്താവ് വായിക്കുന്നിടത്തൊക്കെയും പോയി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്, എൻ്റെ മകനും കുടുംബവും ഈ സ്ഥലത്തുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. വിധമായ പരിശോധനയുടെ മുമ്പിൽ ഒക്കെ കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരുന്നു. തുരുത്തിക്കാട്ട്, മലപ്പള്ളി തുരുത്തിക്കാട്ട് എന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ വലിയൊരു ആക്സിഡൻ്റ് എനിക്കുണ്ടായി. കാല് മൂന്നായിട്ടൊടിച്ച് ചിന്നഭിന്നമായിപ്പോയി. വലത്തെ കാല് ബൈക്കിൽ ഒരു ജീപ്പും വന്ന കാലെ ഒന്ന് കൂട്ടിപിടിച്ച് ഭയങ്കരമായ മരണത്തോട് മല്ലു പിടിച്ച ഞാനും എൻ്റെ വൈഫും കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പുഷ്പരി ഹോസ്പിറ്റലിൽ അനേക മാസങ്ങൾ കിടന്നു. കാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. എങ്കിലും കർത്താവ് പറഞ്ഞു ഞാൻ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഇതല്ല, ഞാൻ വിചാരിച്ചു എൻ്റെ എന്നോടുള്ള അനേക വാക്തങ്ങൾ അനേക ഇടങ്ങളിൽ പോയി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാല് മുറിച്ചു കളയാൻ പോവുകയാണോ. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ സഭാചാർജ് എടുത്ത തുരുത്തിക്കാട്ട് ട്രാൻസ്ഫർ അയച്ചെന്ന ഫസ്റ്റ് വീക്കിലാണ് സംഭവം. അവിടുത്തെ വിശ്വാസികളെ പോലും ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല. മാസങ്ങൾ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അതാ കർത്താവ് രാത്രി ആമളിനോട് സംസാരിച്ചു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന്. കാല് മുറിച്ചു കളയാതെ തന്നെ അത്ഭുതമായി ദൈവം സൗഖ്യമാക്കി. പ്രിയസ്തുതം സ്തോത്രം. ഞാൻ പറഞ്ഞ ഞാൻ ആ സഭയിൽ നിന്ന് തൃപ്തിക്കാട്ട് സഭയോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവുകയാണ്. കാല് ഏത്തവരെ കൊണ്ട് ഏതൊരാളോട് ശുശ്രൂഷിപ്പാൻ എളുപ്പമല്ല, അതുകൊണ്ട് ഞാൻ ഈ സഭയിൽ നിന്ന് മാറുകയാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒരിക്കലും പാസ്റ്റോട് മാറരുത്, ഞങ്ങളുടെ സഭയിൽ വന്നപ്പോഴാണല്ലോ ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്, അതുകൊണ്ട് കാല് സൗഖ്യമായിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അനേക നാളുകൾ ഞാൻ കാല് ടീപ്പോയെ പൊക്കി വെച്ച് സംഗീതം വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ആ സഭയ്ക്ക് അത് വെളിപ്പെടുവാനിടയായത്. ഒരു വ്യക്തി മർദ്ദവാസഭയിലുള്ള അതിർത്തിക്കാനുള്ള ഒരു പ്രമുഖ കുടുംബത്തിൻ്റെ വ്യക്തി തലയോട്ട് ഇളക്കി ഓപ്പറേഷൻ ചെയ്യാനായി വെല്ലൂരിൽ പോവുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാമോ എന്ന് എൻ്റെ വിശ്വാസികളായ ഒരു സഹോദരൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, എനിക്ക് നടക്കാൻ വയ്യ, റച്ചസ്സല്ലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ആ വഴി ഒരു കാറ് കൊണ്ടുവന്നാൽ വീട്ടിൽ ചെന്ന് വെല്ലൂരിൽ പോകാനായിട്ട് ആ വ്യക്തി ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം തലയോട്ട് ഇളക്കി ഓപ്പറേഷൻ ചെയ്യുകയാണ്. വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ട്. കാരണം ഓപ്പറേഷൻ ചെയ്ത് മടങ്ങി വരുമെന്ന് പോലും അവർക്ക് യാതൊരു ഉറപ്പുമില്ല. ഞാൻ ആ കാറിൽ ചെന്നിറങ്ങി ഞാൻ പതിയ ആ വീട്ടിൽ ക്രച്ചസ് നടന്ന് കയറി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക. പെട്ടെന്ന് എനിക്ക് തോന്നി വലിയൊരു ശക്തി താവിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലാ ദൈവദാസനോട് അസൗകര്യമുണ്ടായി. കൂടിയ ചെറിയ നേരെയായോ പ്രാർത്ഥിച്ചു ഉടനെ മാത്രം കണ്ണിൽ കൂടി ഇങ്ങനെ ഇടപെടാതെ കണ്ണീർ വന്നുകൊണ്ടിരുന്ന കണ്ണീർ നിന്നു. ഭയങ്കരമായ വിടുതൽ ആ വ്യക്തിക്ക് അനുഭവിപ്പാടെയായി തോന്നുന്നു. ഞാൻ പറഞ്ഞത് ആക്സിഡൻ്റായും മരണത്തോട് മല്ലു പിടിച്ച മരിച്ചു പോകുന്നു പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ ചെന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് സൗഖ്യമായി. മാത്രമല്ല ഞാൻ പറഞ്ഞു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കും. പക്ഷേ അവർ വെല്ലൂരിൽ പോയി, അന്ന് തന്നെ വെല്ലൂരിൽ പോയി വീണ്ടും ആ വ്യക്തിയെ ഡോക്ടർമാർ സ്കാനിങ്ങൊക്കെ നടത്തി എല്ലാം പരിശോധന നടത്തിയപ്പോൾ 2 ആഴ്ച മുമ്പ് പോയി പരിശോധനയെല്ലാം കഴിഞ്ഞ് വന്നതാണ്. ഞങ്ങൾക്ക് നിശ്ചയമായും തലയോട്ട് ഇളക്കിയുള്ള ഒരു ഓപ്പറേഷൻ ട്യൂമറാണ് ചെയ്തോക്കുള്ളൂ പറയാം. പക്ഷേ ഈ 2 ആഴ്ച കഴിഞ്ഞ മടങ്ങ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർമാർ അതിശയപ്പെട്ടു പോയി, ഞങ്ങൾക്ക് ഇനിക്കിന് രോഗമില്ല എന്ന് പറഞ്ഞു. പ്രിസ്തുലോ സ്തോത്രം. അങ്ങനെ ആ കുടുംബം നമ്മുടെ തിരുത്തിക്കാട് ചർച്ചകൂട് സമീപിച്ച് കിടന്നവരുമായി അവർ രക്ഷിക്കപ്പെട്ട് വീടടക്കം സ്നാനപ്പെട്ട് ദൈവസഭയോടെ ഉയർന്നവരാധിപ്പയുടെയാണ്. അങ്ങനെ ഒരു വലിയ വിടുതൽ ആ സ്ഥലത്ത് നടന്നതിന് ഫലമായി 15 കുടുംബങ്ങൾ കൂടി വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഇത് ചർച്ചകോട് കേരള സ്റ്റേറ്റിലുള്ളവർ മിക്കതാം പേർക്കറിയാവുന്ന സംഭവമാണ്.
പ്രോഗ്രസ്. അങ്ങനെ ഞാൻ ആക്സിഡൻ്റ് ആയി കിടന്നപ്പോഴും വലിയ ദൈവപ്രവൃത്തി സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ, അനേക ക്യാൻസർ ബാധിതർ വന്ന് സൗഖ്യം പ്രാപിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു കിടന്നുപോകാനായിരുന്നു. കാല് മുറിച്ചോളയെന്ന് പറഞ്ഞാൽ ഞാൻ അനേക ഇടങ്ങളിൽ പോയി, രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ നാമോത്ര വീണ്ടിൽ പാൻ ദൈവനെ ഇടയാക്കി കർത്താവിനെ സ്തുതിക്കുകയാണ്. അതെ, ഞാൻ ദൈവാത്മാവിനെ നിയോഗിച്ചാൽ ഞാൻ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഓടാറുണ്ട്. എന്നാൽ അതാ ദൈവാത്മാവിൻ്റെ ശക്തിയാണ്. സ്തോത്രം. ആ കാലിൻ്റെ ആ നരിയാണികളെ ദൈവം ഉറപ്പിച്ചു. സ്തോത്രം. അസ്ഥികളെ ദൈവം യോജിപ്പിച്ചു. സ്തോത്രം. കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ ഇതെൻ്റെ സാക്ഷ്യമായിട്ട് പറഞ്ഞത് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാം. അതിൻ്റെ വേദിയല്ല ഇപ്പം, എനിക്കറിയാം ഒരു സമായവുമാണല്ലോ. അതുകൊണ്ട് ദീർഘമായ സമയങ്ങൾ സാക്ഷ്യം പറയുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. കർത്താവിനെ ശ്രദ്ധിക്കാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വീണ് നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു ഭേദഭാഗം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. പ്രവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പി. വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്നുള്ള പദം 366 പ്രാവശ്യം ഉണ്ടെന്നാണ് അറിയാവുന്ന വസ്തു. ഏത് കാലഘട്ടത്തിലും ദൈവം നമ്മെ ഉറപ്പിക്കുകയുമാണ്. ദാസനും കൂടി പകലും ഈ വൈകിട്ടും ഒക്കെ നല്ല ദൂതുകൾ സംഗീതത്തിൽ കൂടി കേൾപ്പാൻ ദൈവിടയാക്കി. അതും എന്നെ വളരെ ധൈര്യപ്പെടുത്തുകയും എന്നെ വളരെ ബലപ്പെടുത്തുകയും ഇന്ന് പകലും രാത്രിയുമായി ദൈവം എന്നെ ശക്തി തിരിച്ചു. ഇവിടെ കടന്നു പോകുന്നത് എനിക്കും ഒരു അനുഗ്രഹമാണ്. കർത്താവിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം. ഇവിടെ അനേകം എനിക്ക് പരിചയമുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പലരെയും ഇപ്പം എല്ലാം പുതുമുഖങ്ങളാണ്, പഴയ ആരെയും കാണുന്നില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. പലരും നാട്ടിൽ പോയിട്ടുണ്ട് എന്നെനിക്കറിയാം. കർത്താവിനെ സ്തുതിക്കുന്നു. ഭയപ്പെടേണ്ട. ഇതിൻ്റെ സാഹചര്യം എന്താണ്? ആടി ഉലയുന്ന ഒരു കപ്പലാണ് ഇതിൻ്റെ പശ്ചാത്തലം. പോലോസും കൂട്ടരും യാത്ര ചെയ്യുന്ന കപ്പൽ. സ്തോത്രം. ശക്തമായ കൊടുങ്കാറ്റാഞ്ഞടിച്ച് ആടി ഉലയുകയാണ്. എന്നാൽ അതിൽ നിന്നോട് കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നതാണ് വായിക്കുന്നത്. ഒന്ന് വായിക്കണമേ. 27-ാമത്തെ അധ്യായം 9-ാം വാക്യം മുതൽ വായിച്ചു. 9-ാം വാക്യം മുതൽ. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നുവെന്ന്. ഈ വിശ്വാസ യാത്രയെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. സ്തോത്രം. അത് കർത്താവിൻ്റെ കാലത്തെ കർത്താവ് അതിനോട് ഉപയോഗിച്ചിരിക്കുന്നത് പടകിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയോടാണ്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സ്തോത്രം. സ്തോത്രം പറഞ്ഞെല്ലാവരും ഒന്ന് സ്തോത്രം. ഞാൻ ഈ 10-40 വർഷം ഇങ്ങനെ ശുശ്രൂഷയിലായിരുന്നുകൊണ്ട് വിശ്വാസികളെ ഈ സ്തോത്രം പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതാണ് സ്തുതിക്കുന്നത്. അതിലേ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന്, വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുക. സ്തോത്രം. പടക് യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിന് അനക്കം തട്ടിയാൽ പടകിനും അനക്കം തട്ടും ഇല്ലേ? നിങ്ങൾക്കറിയാം, നമുക്കറിയാം ഈ കരയിൽ ഓടുന്ന വണ്ടിയോട് ഉള്ള അനുഭവമല്ല വെള്ളത്തിൽ കൂടി ഓടുന്ന വാഹനം അല്ലേ? കരയിൽ കൂടി ഈ കാറ് നമ്മൾ ഓടിച്ചോണ്ട് പോയാൽ പെട്ടെന്നൊരു വണ്ടി ഒന്ന് സ്ലിപ്പായാലോ ഹോസ്പിറ്റൽ ആയാലോ ഒക്കെ പിടിച്ച് പെട്ടെന്ന് ചവിട്ട് നിർത്താം ഇല്ലേ? ഇല്ലേ? എന്നാ വെള്ളത്തിൽ കൂടി ഓടുന്ന ഒരു ബോട്ടോ വള്ളമോ ഒക്കെ ആണെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാലൊന്നും അത് കിട്ടുന്നില്ല. കിട്ടുമോ? സാറാ സ്തോത്രം. ഞാൻ ചെങ്ങന്നൂര് പൂവല സഭയിൽ എന്ന് പറയുന്ന സഭയുണ്ട്. ആ സഭയിൽ ആയിരുന്നു പെട്ടെന്നരയ്ക്ക് അടുത്ത് താഴ്ദാസിന് വീട് ഇവിടെ. എനിക്ക് ഏതാണ് മനസ്സിലായി അതാ ചോദിച്ചത്. പൂവല സഭ അറിയാമല്ലേ? സ്ഥലം താമരാതെ കണ്ടു എനിക്ക് തോന്നി പെണ്ണുക്കരക്കാരനാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ
ഞാൻ പൂമലസഭയെ പെണ്ണുക്കരക്കടുത്ത് പൂമലസഭയായിരുന്നു. അവിടൊരു മർച്ചന്റ് നേവിയിലുള്ളൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ആ സഭയിലെ വിശ്വാസിയാണ്. അദ്ദേഹം ഈ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യുമ്പോൾ കപ്പലിൽ കൂടി കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സ്വതന്ത്രം ഈ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ ചരക്കപ്പോലാണല്ലോ അല്ലേ, അനേക ചരക്കുകളിങ്ങനെ സ്വതന്ത്രം കൊണ്ടുപോകുന്ന ഒരു കപ്പലാണ്. പെട്ടെന്ന് ആ കപ്പലിൽ ക്രെയിൻ ഉണ്ടല്ലോ, ക്രെയിന് സാധനം എടുക്കുകയും ബുക്ക് ചെയ്തു, ആ ക്രെയിൻ പെട്ടെന്ന് അതിൻ്റെ ബാലൻസ് തെറ്റി ഇങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങി. ക്രെയിൻ ഇങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങിയപ്പോൾ കപ്പലും ഇങ്ങനെ ഊജാല് ഓലെ ആടുവാൻ തുടങ്ങി അല്ലേ. കാരണം ബാലൻസ് കപ്പലിൻ്റെ ക്രെയിനിൻ്റെ ബാലൻസ് നിൽക്കുന്നില്ല. പെട്ടെന്ന് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് വന്ന് അതെല്ലാം അത് ബാലൻസ് എല്ലാം നേരെയാക്കിയെങ്കിലും ആ കപ്പലിൻ്റെ ആട്ടം നിൽക്കുവാൻ രണ്ടാഴ്ച എടുത്തെന്നാണ് പറയുന്നത്. സ്വതന്ത്രജാണ് കാര്യങ്ങൾ നേരെയാക്കിയാലും ഈ പടവ് നേരെയാകാൻ സമയമെടുക്കും. സ്വതന്ത്രജാമോ സ്തുതിക്കുക. ഇവങ്ങളെ നാളെ കാര്യങ്ങൾ നേരെയാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കാര്യങ്ങൾ നേരെയാക്കിയാലും കപ്പലിൻ്റെ ആട്ടം നിൽക്കുവാൻ മാസങ്ങൾ എടുത്തത് വരത്തേക്കാം. പ്രതികൂലങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് പോംവഴി ചെയ്തില്ലെങ്കിൽ പ്രതികൂല കാറ്റുകൾ കൊടുങ്കാറ്റുകൾ ആഗ്രഹിച്ച് കപ്പലിനെ ഊഞ്ഞാൽ പോലെ ആട്ടും. പൗലോസ് പറഞ്ഞതാണ് നിങ്ങൾ ഈ വഴിക്ക് പോകരുത്. സ്തോത്രം ഷമാരെ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നിങ്ങളുടെ പ്രാണങ്ങൾക്ക് വേറിയ കഷ്ടനഷ്ടം വരുമെന്ന് ഞാൻ കാണുന്നു. ഒരു ദൂതാ ദൈവജനത്തോട് എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. എന്നാൽ പൗലോസിന്റെ ദൈവാലോചന കപ്പിത്താനോ കപ്പലോട് ഉടമസ്ഥോ ഏറ്റെടുത്തില്ല. ഞങ്ങൾക്ക് ഈ സമുദ്രം അറിയാം, ഞങ്ങൾക്ക് കപ്പലോടിക്കാൻ അറിയാം, പക്ഷേ ഈ ഉപദേശിയുടെ ആലോചന ഞങ്ങൾക്കത് വിഷയമല്ല. എന്ത് ചെയ്തു? പൗലോസ് പറഞ്ഞ സ്ഥലത്തേക്ക് കപ്പൽ തിരിച്ചുവിടാതെ സ്വന്തം ഇഷ്ടത്തിൽ അവർ കപ്പലോടിച്ച് പിടി യാത്ര ചെയ്തു. എന്തോ ആ ദൂതം എന്തുവാണ്? ചരക്കിനും കപ്പലിനും മാത്രമല്ല പ്രാണങ്ങൾക്ക് ഏറിയ കഷ്ടനഷ്ടം വരും എന്ന് ഞാൻ കാണുന്നു. ദൂത യാത്രയിൽ യാത്ര സുഖമാണെന്ന് വിചാരിച്ചാലും നീ അറിയാത്തൊരു പോര് നിന്റെ ജീവിതത്തിനെതിരെ നിന്റെ പടകിനെതിരെ ഉണ്ടായെന്നുള്ളതായ ദൂതവശത്താന്മാർ ഇന്ന് രാത്രിയിൽ അറിയിക്കുകയാണ്. താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ ഈ ദൂതം എന്ന് പറയുമ്പോഴേ അനുഗ്രഹം പറഞ്ഞ പോലെ ഒരു അനുഗ്രഹത്തിൻ്റെ ദൂത് തന്നെയാണ്. കേൾക്കുമ്പോൾ പ്രയാസമായ തോതിയാലും ഇതൊരു വിടുതലിൻ്റെ ദൂതാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ സ്കാവിനോട് ശിവപ്രവാചകം എന്ന് പറഞ്ഞില്ലയോ, മരിച്ചു പോവും. കേൾക്കുമ്പോ പ്രയാസമാ, പക്ഷേ ആ മരിച്ചു പോകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദൈവം എന്നെ സൗഖ്യമാക്കിയത്. പരിശുദ്ധ കേൾക്കുമ്പോ പ്രയാസം തോന്നിയാലും അതിനകത്തൊരു വിടുതലുണ്ട്. പരിശുദ്ധോ പരിശുദ്ധോ എല്ലാവരും പ്രാർത്ഥിച്ചു രാവിലെ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി തൂന്നു പറയുകയാണ്, ഇത് കേൾക്കുമ്പോ പ്രയാസമായി തോന്നിയാലും ഇതിനകത്തൊരു വിടുതലുണ്ട്. പരിശുദ്ധ എല്ലാം കാതിന് ഇമ്പമായി ഇമ്പമുള്ളത് കേൾക്കുന്നതല്ല വിടുതൽ. പരിശുദ്ധോ ഇസലോ നിന്റെ ഹൃദയത്തിനും മനസ്സിനും ആനന്ദമായി തോന്നുന്നതല്ല വിടുതൽ എന്ന് പറയുന്നത്. അല്പം ഓ കാഠിന്യമായ ദൂതാണെങ്കിലും അതിന് പിമ്പിൽ ഒരു വിടുതലുണ്ട്. താവിന്റെ നാമം വാഴ്ത്തപ്പെടുവാനാണ്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ അനേക രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ ഞാൻ പിന്നെ ഓർപ്പിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവങ്ങളെ പറയുന്ന താല്പര്യം ഫൈസലോ നമ്മൾ വിചാരിച്ച ഈ ഒരു സഭയിൽ പേരില്ല, 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും വെളിപ്പാട് കൊടുക്കത്തില്ല. ഇവ സഭയിലെ ദൈവദാസനായിരിക്കും ഒരു പക്ഷേ കർത്താവ് ദൂത് കൊടുക്കുന്നത്. ആ നിങ്ങളോട് അറിയിപ്പാനായിരിക്കും ആ ദൂത. ഫൈസലോ സ്തോത്രം. 267 പേരുള്ള ഒരു കപ്പലിൽ എല്ലാവർക്കും ഈ വെളിപ്പാട് കിട്ടിയില്ല. പൗലോസിന് മാത്രമേ ഈ വെളിപ്പാട് കിട്ടിയുള്ളൂ. കാരണം ഈ വെളിപ്പാട് ദിനത്തോട് പറഞ്ഞ് വിടലാവശ്യമാണ്. ദൈവത്തിനറിയാതെ പൗലോസിനായി വെളിപ്പാട് കൊടുത്തു. സഹോദരന്മാരെ, പുരുഷന്മാരെ, ഈ യാത്രയിൽ നിങ്ങളുടെ പ്രാണങ്ങൾക്ക് കഷ്ടനഷ്ടം വരും. വാസ്തവത്തിൽ
പൗലോസിന്റെ ആ വാക്കുകൾ കേട്ട് കപ്പൽ വഴിമാറ്റി വരേണ്ടതായിരുന്നു, എന്നാൽ അവർ ചെയ്തില്ല. ഒന്ന് വായിക്കണമേ സ്തോത്രം. 11 വാക്യം വായിച്ച 22:11 മുതല് ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥനെയും വാക്ക് അധികം വിശ്വസിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാട്ടിൽ മാലുമിയുടെയും കപ്പിത്താന്റെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. സ്തോത്രം സ്തോത്രം. അടുത്ത വാക്യം, തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന കൊയ്നിക്ക എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന കൊയ്നിക്ക എന്ന ക്രേത്ത തുറമുഖത്ത് ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കവരും തെക്കൻ കാറ്റ് മന്ദമായി ഉതുകയാൽ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വന്നേക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വന്നേക്കാം, പക്ഷേ ചിലപ്പോ ചില കാര്യങ്ങൾ അനുകൂലമാക്കുന്നത് ആ ദൈവത്തിന്റെ പ്ലാൻ അല്ലായിരിക്കാം. ചില ഹാളിയ ചില സന്തോഷം ചില കുടുംബമൊക്കെ കാണുമ്പോൾ നാം വിചാരിക്കും ഇത് നന്നായി തോന്നും. അല്ല, അങ്ങനെയല്ല, പിന്നാലെ കൊടുങ്കാറ്റുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തൽക്കാലികമായ സന്തോഷമല്ല സന്തോഷം, തൽക്കാലികമായ വിടുതലല്ല വിടുതൽ എന്ന് പറയുമ്പോ പിന്നെയോ ദൈവത്തിന്റെ ആലോചന കീഴ്പ്പെടുന്നതാണ് വിടുതൽ. പറഞ്ഞ ദൈവം പറഞ്ഞു, ക്ഷേത്രവാദ്യം എന്ന് പറഞ്ഞു നീ മരിച്ചു പോകും, നിന്റെ എന്ത് ചെയ്യണം, നിന്റെ ഗ്രഹകാര്യം. പക്ഷെ ആ ദൂതം ഏറ്റെടുത്തു ആ ദൈവദാസൻ. ദൈവത്തിന്റെ ആ ദൈവദാസ പാൽ കൂടി കേൾക്കുന്ന ദൈവത്തിന്റെ ആ ആലോചന. സ്തോത്രം. ഇന്ന് വായിച്ച സങ്കീർത്തനം രാവിലെയും വൈകിട്ടും വായിച്ച സങ്കീർത്തനം ഒരു സങ്കീർത്തനമാണ്. സാരവാഹി വളരെ ഞാൻ ചിന്തിപ്പിച്ചിട്ടുള്ള വാക്യമാണ്. അതുകൊണ്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ വഴിയിൽ പതിയിരിപ്പുണ്ട്, വഴിയിൽ സംഹാരത്തിന്റെ വെല്ലുവിളിയുണ്ട്, വഴിയിൽ പോരാട്ടങ്ങളുണ്ട്. എന്ത് ചെയ്യണം? പുത്രനെ അതാണ് ദൈവത്തിന്റെ ആലോചന. മനോഹരമായ സങ്കീർത്തനം, വളരെ ഇഷ്ടപ്പെടുന്നു. പകലും രാത്രിയിലും കർത്താവ് ശക്തിയോടെ നിലനിന്ന് സംസാരിപ്പാടിയാണ് സ്തോത്രം. ആ ദൈവപ്രവൃത്തൻ വളരെ പുട്ടിപ്പോയി കരഞ്ഞെന്നാണ് അല്ലേ? അയ്യോ എന്ന് പറഞ്ഞു, അയ്യോ യഹോവേ, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടും ഏകാഗ്രഹൃദയത്തോടും തിരുമ്പിൽ നടന്ന നിനക്ക് പ്രസാദമായിരിക്കുന്നത് ചെയ്തു വന്ന് എന്നെ ഓർക്കണമേ എന്ന് ഉറക്കെ ഏറ്റവും കരിഞ്ഞ് പറക്കാൻ രാത്രി പറയുന്നത് ദൈവത്തിനു മുമ്പിൽ നീ കരയണം. പൈസലോ രാത്രി നിനക്ക് വിടുതലോ കേട്ടോ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ കരയണം, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നീ കരഞ്ഞാ മതി കേട്ടോ, നീ ദൈവം മുമ്പിൽ പൊട്ടിപ്പോയി കരഞ്ഞാ മതി. വിടുതലോ കേട്ടല്ലോ ദാനിയേൽ പ്രവാചകൻ സൂത്രം ശിവപ്പെട്ടിരുന്നു. എന്താ കാര്യം? അവർ കരയുന്ന പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോ പടയാളികൾ പിന്തിരിഞ്ഞ് പിന്നോട്ട് പോയെന്ന്. പ്രാർത്ഥിക്കുന്ന മുമ്പിൽ നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ നിൽപ്പാൻ ആരെയും അനുവദിക്കില്ല. ഇവിടെ ശാന്തരായ ആദരം ശ്രദ്ധിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു വാക്യം ഇത് വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ യിരെമ്യാ പ്രവചനം അതിൻ്റെ 20-ാമത്തെ അധ്യായം അതിൻ്റെ ചില വാക്യം പെട്ടെന്നൊന്ന് വായിക്കണം. അതിന് 11-ാം വാക്യം ഒരു വാച്ച് യിരെമ്യാവ് 20:11. കണ്ടോ കേട്ടു, അവന്റെ അഭിഷക്ത വിരോധമായി അധിപതികൾ കൂടി ആലോചിക്കുന്നത് ഇവിടെ ദൈവഭക്തരെതിരെസലോ പ്രതികൂലങ്ങൾ പോരാട്ടങ്ങൾ മാത്രമല്ല ഏഷണി സ്വത്രം നടുവിൽ നിൽക്കുന്ന ഭക്തനോട്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്വത്രം തന്നോട് തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവമായി പറയുക, ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് ഭയപ്പെടുകയാണെങ്കിൽ വിശുദ്ധാത്മാ പറയുന്നു, വ്യക്തമായി പറയുന്നു, നിന്നോടുകൂടി ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. വിശ്വസലോ പറഞ്ഞ നിന്നെ പായിക്കുന്ന നടുവിൽ, നിനക്കെതിരെ ഏഷണി പറയുന്ന നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ. ഇവിടെ പറഞ്ഞ ശാന്തന, നിന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന നടുവിൽ, നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ. വിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, ദൈവം എങ്ങനെയുണ്ടെന്നാ ഒരു മഹാവീരനെ പോലെ. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അർബുദിയോടെ പ്രവർത്തിക്കുകയാൽ ഏറ്റവും നിത്യലജയോടെ ഇടറി വീഴും. ഇടറി രാത്രിയിൽ ദൈവം പറയുന്നു, നിന്നെ പായിക്കുന്നവർ ഇടറി വീഴാൻ പോകുകയാണ്, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇടറി വീഴാൻ പോകുകയാണ്, ദൈവത്തെ പ്രവൃത്തി എത്ര വലിയതാ ദൈവങ്ങളെ. ഇതിനെ കുറിച്ചൊക്കെ വർണ്ണിക്കാൻ പോയ സമയം തികയത്തില്ല. കർത്താവിനെ, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നിശ്ചയമായും സംഭവിക്കുക തന്നെ ചെയ്യും. എന്തുവാണ് ദൂതൻ, എന്തുവാണ് ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. ഒന്ന് വായിക്കണമേ 27-ന്റെ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ആദ്യം അടിച്ച കാറ്റിന്റെ പേരെന്തുവാ? നേരത്തെ അടിച്ച കാറ്റ് തെക്കൻ കാറ്റ് അല്ലേ? തെക്കൻ കാറ്റ് മന്ദമാരുതൻ, മന്ദമായി ഊതി. ആ കപ്പലിന്റെ ഗതിക്കനുസരിച്ചതല്ലേ കപ്പൽ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയി. അവര് പറഞ്ഞു, ഉപദേശി പറഞ്ഞു, ഒന്നും വിഷയമല്ല ഇവിടെ. പൗലോസ് പറയുന്ന വിഷയമല്ല ഇവിടെ. ഞങ്ങൾ പറയുന്നു സാധിച്ചു, സ്തോത്രം. ഞങ്ങൾ പറയുന്നു ഓർത്തിരിക്കുന്നു, അല്ല അങ്ങനെയല്ല. ദേവദാസന്മാരുടെ കൂടി പറയുന്ന ദൂതുകൾ ശ്രദ്ധിക്കണം. ദേവദാസന്മാർ പറയുന്ന ദൂതുകൾ എത്ര കഠിനമായ ആണെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കുകയും കീഴ്പ്പെടുകയും ചെയ്യണം. അതാണ് അനുഗ്രഹം. താവിന്റെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ ദീർഘവർഷത്തെ ശുശ്രൂഷയുടെ പരിചയമുള്ളതുകൊണ്ട് ഒരുപാട് അനുഭവം പറയാനുണ്ടിരിക്കും. ആദ്യം കാണുന്ന സന്തോഷമോ ആനന്ദമോ ഒന്നും അല്ല കാര്യം. അതിനപ്പുറത്തൊരു പൈസലോ ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. അത് ദൈവമക്കൾ മനസ്സിലാക്കണം. താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. മണം മണവായ അടിച്ചിട്ട് കുറെ കഴിഞ്ഞാ വായിക്കുന്നില്ലേ, കുറെ കഴിഞ്ഞ് ആതിന് വിരോധമായി ഈശോന മൂലം കൊടുങ്കാറ്റടിച്ചു. ഞാൻ പറഞ്ഞു, പടകിന്റെ ബാലൻസ് തെറ്റിയാൽ പെട്ടെന്നൊന്നും അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം. ആചരിക്കുന്ന കൊടുങ്കാറ്റുകൾ ഉണ്ട്. അത് മണത്തോളം കൊണ്ടെത്തിക്കുവാൻ, മരണ ഭയമിടുവാൻ, പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ശക്തമായ കൊടുങ്കാറ്റുകൾ ഉണ്ട്. അതിന് മുമ്പിൽ നീ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹാലലിയ. താവിന്റെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈശാനമൂലം കൊടുങ്കാറ്റടിച്ച് കപ്പലിന്റെ നേരെ അടിച്ചു അല്ലേ. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങിയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ദൈവാലോചന അനുസരിക്കാതെ, ദൈവത്തിന്റെ വാക്കുകൾ കീഴ്പ്പെടാതെ, ദൈവാലോചനയ്ക്ക് വിധേയപ്പെടാതെ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ അംഗീകരിക്കാതെ മുമ്പോട്ട് പോയ കപ്പൽ യാത്രക്കാർക്കെതിരെ ഈശാന പോലുള്ള കൊടുങ്കാറ്റടിച്ചു. എനിക്ക് പ്രസംഗിക്കാൻ വേറെ വിഷയമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. ഇത് പ്രാർത്ഥിച്ച് ദൈവത്തോട് വാങ്ങിയ ദൂതാണ്. നിങ്ങളോട് അറിയിപ്പാൻ, ഖത്തറിലുള്ള ദൈവസഭയിലെ ദൈവജനത്തോട് അറിയിപ്പാൻ ദൂതാണ്. നമ്മുടെ കണക്കൂട്ടലൊന്നും ശരിയാക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രകളൊന്നും എപ്പോഴും ശരിയാകണമെന്നില്ല.
ദൈവത്തിന്റെ ആലോചനകൾ കീഴ്പ്പെടണം. ദൈവദാസന്മാർ പറയുന്ന വാക്കുകൾ അംഗീകരിക്കണം. അവിടെയാണ് അനുഗ്രഹവും വിടുതലും. വിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. അവനെ ശ്രദ്ധിക്കുക. ഇവിടെ ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം വലയുകൊണ്ട് പിറ്റേത് അവർ ചരക്ക് പുറത്ത് കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കയ്യാൽ കപ്പൽ കോപ്പും കാടലിൽ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ഇരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെ ആറ്റുപോയി. പ്രതികൂലങ്ങളെ നടുവിൽ ഇവിടെ പല ഭാഷാന്തരായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അവനെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുണ്ട് നടുവിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറങ്ങി വരും. അവനെ സ്തുതിക്കുക. ഹല്ലേലൂയ. പൗലോസ് കയറി കപ്പലിലാണ് ഈ സംഭവങ്ങളൊക്കെ. അത് പൗലോസിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അനുസരണക്കേറിൻ്റെ ഫലമാണ്. ദൈവദാസൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇരിക്കാതെ സ്വന്തം ഇട്ടപ്രകാരം പോയതുകൊണ്ട് കപ്പൽ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കാറ്റിനാൽ അത്യന്തം വലിഞ്ഞുപോയി എന്ന് വായിപ്പാൻ കഴിയുന്നു. കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെ സൂര്യനെയും കാണാനില്ല, നക്ഷത്രങ്ങളെയോ ഒന്നും കാണാനില്ല, വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ ആറ്റുപോയി. ഇനിയും ഹല്ലേലൂയ. ഇരുപത്തിയൊന്നാമത്തെ വാക്യം വരുന്നതായി ഇരുപത്തൊന്ന്. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ കേക്കണേ, ആയുസിൽ ഉപവാസം എടുക്കാത്തവരായവർ ഇപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും ഉപവാസമാണ്. ആഹാരം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്തുവാ മാത്രം ഈ മരണഭയം വന്നിരിക്കുമ്പോൾ ആഹാരം കഴിക്കാൻ തോന്നുവോ? ഒരാളെ തൂക്കി കൊല്ലാൻ കൊണ്ടുപോകാതിരിക്കുക. തൂക്കി കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ എന്തോ അതിനൊക്കെ വേണ്ടി എന്തോ ആഹാരം വേണ്ടി ഇഷ്ടമുള്ള ആഹാരം കഴിക്കു പോകുന്നേരം കഴിക്കുന്നില്ല, കാരണം പ്രാണഭയം കിടക്കുക മുമ്പിൽ. ഇതുപോലെ കപ്പൽ യാത്ര ചെയ്തവർക്കെല്ലാം പ്രാണഭയത്തിലായിരിക്കുകയാണ്. പൈസ വളരെ എന്ത് ചെയ്തു, വളരെ പട്ടിണി കിടന്നു. പിന്നെ അടുത്ത വാക്യം, പൗരന്മാരെ എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് കപ്പൽ നിൽക്കാതെയും ഈ കഷ്ടഘട്ടങ്ങളൊക്കെയും സമ്പാദിക്കാതിരിക്കേണ്ടതായിരുന്നു. ഇപ്പൊ എന്തൊക്കെ ദിവസമാർക്കുള്ള ഒരു പരിപാടി കഴിയാ, എനിക്ക് നല്ല പരിചയമുള്ളതാണ് പറയാ. എന്ത് വന്നാലും പറയാം, നടത്തിപ്പാകും എന്ത് വന്നാലും പറയാം. അതൊക്കെ സംഭവിക്കേണ്ടതന്നെ, അതൊന്നും സംഭവിക്കേണ്ടതൊന്നുമല്ല. അനുസരണക്കാരെ കാണിച്ചിട്ട് ദൈവദ്രവിയിൽ നിന്ന് മാറിപ്പോയിട്ട് ദൈവ ആരോഗ്യം കീഴ്പ്പെടാതെ പോയിട്ട് വന്നതൊക്കെ സംഭവിച്ചിട്ട് പറയാ, അതെല്ലാം സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ടതൊന്നും അല്ല. പൗലോസ് പറഞ്ഞു കേട്ടോ, എൻ്റെ വാക്ക് കേൾക്കാതെ നിങ്ങൾ ഇരുന്നു ഇല്ലേ, നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കാതിരുന്നു, ഈ കഷ്ടങ്ങളൊക്കെ സമ്പാദിക്കാതെ ഇരിക്കേണ്ടതായിരുന്നു. കരവീർത്തി ഭർത്താവിനെ സൂചിച്ചേ പോരാ, ശക്തിയോടെ സ്വതന്ത്രം സ്വലോ. ദൈവങ്ങളെ എല്ലാം നടത്തിപ്പാന്ന് പറയരുത് കേട്ടോ, എല്ലാം ദൈവതമാണെന്ന് പറയരുത്, എല്ലാം ദൈവതമല്ല. അനുസരണക്കേട് വന്ന പാളിച്ചകളുണ്ട്, അനുസരണക്കേട് വന്ന കുറവുകളുണ്ട്, അത് മനസ്സിലാക്കി ദൈവത്തിന്റെ അള്ളപ്പാട് ഏറ്റെടുത്ത് മടങ്ങി വരണം. ഇരുപത്തിരണ്ടാം വാക്യം, എങ്കിലും ഇപ്പോൾ അപേക്ഷിക്കുന്നു കപ്പലിൽ അല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന് പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. കണ്ടോ, ആ ആടി ഉലയുന്ന കപ്പലിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ ഉണ്ടായിരുന്നു. അതാ വിഷയം കേട്ടോ. ഹല്ലേലൂയ. പ്രബലരായ സുന്ദരായ സാവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ കേട്ടോ, ദൈവത്തിന്റെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവരായി കണ്ടിരിക്കുന്നു. അർത്ഥം പറയാൻ അതാരെയല്ലേ വിളിച്ചത്? ഈശ്വരോ എന്താ ചോദിച്ചു അർത്ഥം? ഓ ആരെയും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇന്ന് രാത്രിയിൽ നീ കൊല്ലപ്പെടുമെന്ന്, ഇന്ന് രാത്രിയിൽ നീ കൊല്ലപ്പെടും. തമിഴ്ദാസൻ കഴിഞ്ഞ പൽക്കാലം പറഞ്ഞു കഥ കടക്കാൻ മറന്നുപോയെന്നവര്.
മറന്നുപോയി. ശത്രുക്കൾ അകത്ത ഇരച്ചു കയറി സകലരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. പ്രാർത്ഥിക്കുന്നത് ആരെയല്ലവിടെ മുട്ടുപിടുങ്ങാതിരിക്കുകയാണ്. രാത്രി നീ പ്രാർത്ഥിക്കുമെങ്കിൽ ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകാൻ പോയി. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ചില മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു. ഇവിടെ വരാ ഹത്തുര, നീ പുഴങ്കാൽ പ്രാർത്ഥിക്കാതിരുന്നാ നിന്റെ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു മാറും. ഇവിടെ വരാ ഹത്തുര, നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കൊടുങ്കാറ്റുകൾ, ശക്തമായ കൊടുങ്കാറ്റുകൾ കർത്താവ് അമർച്ച ചെയ്യും. ശാന്തരായ ഈ സുവിശേഷങ്ങൾ, ഈ തിരമാല അടങ്ങുന്ന ഒരു കാര്യം, കർത്താവ് പടകിൽ നിന്ന് പടകിനെ കാറ്റിനെയൊക്കെ ശാസിക്കുന്ന ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്. കർത്താവ് പടകൾ എഴുന്നേറ്റെന്ന് പറയുകയാണ്, കാറ്റ് ആലങ്കാരം. ദൈവത്തിന്റെ വാക്കിന് ശക്തിയുണ്ട് കേട്ടോ. ഇവിടെ വരാം. രാത്രി ദൈവം കൽപ്പിക്കുകയാണ്, നിനക്ക് അടിക്കുന്ന കൊടുങ്കാറ്റുകളെ കണ്ടുകൊണ്ട് ദൈവത്തിന് കൽപ്പിക്കുവാൻ ശക്തിയുണ്ട്. ആലങ്കാരം. എന്റെ പൈതലൊരു ദോഷവും വരുത്തരുത്. എന്നെ ജനത്തിൽ ഒരു ദോഷവും വരുവാൻ സമ്മതിക്കരുത്. എങ്കിലും ഇപ്പോഴും ധൈര്യത്തോടെ ഇരിപ്പീൻ. സിദ്ധാർത്ഥ പറയാണ്, ആരെങ്കിലും ഭയത്തോടെ ഏതെങ്കിലും വിഷയത്തിലായിരിക്കുന്നെങ്കിൽ ദൈവന്മാവ് ശക്തിയോടെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മേലുണ്ട്. ഉടലാഹത്തരേ, നിന്റെ തലമുറയിൽമേ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, എന്റെ കുടുംബത്തിന്മേ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരു ദോഷവും വരുവാ സമ്മതിക്കില്ല, പ്രാണനു ഹാനി വരെയില്ല. ഞാൻ കുളക്കട പറഞ്ഞ പണ്ട് പറഞ്ഞ ദൂത ഈ സമയത്തിൽ പറയുകയാണ്, പ്രാണനു ഹാനി വരെയില്ല. ഹല്ലേലൂയ. ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടെന്നുള്ള സത്യമാണ്, കൊടുങ്കാറ്റുകൾ ഉണ്ടെന്ന് സത്യമാണ്, എന്നാൽ നിന്റെ പ്രാണന് ദോഷം വരെയില്ല. എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിച്ചാണ്. നീ തകർക്കുവാ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുമേ ദൈവത്തിന്റെ ദൂതുണ്ട്. നീ ഒതുക്കുവാ, നിന്റെ തലമുറയോട് പോരാടുന്ന ശക്തികളുമേ ദൈവത്തിന്റെ എളപ്പാലുണ്ട്. നീ ഭയപ്പെടേണ്ട, പ്രാണനിഹാനി വരെയില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ ജീവന് ദോഷം ഭവിക്കയില്ല. ഹല്ലേലൂയ. ശാന്തര. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ എൻ്റെ ഇവിടെ പേര് ഞാൻ സേവിച്ചു. ഗുരുതരമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസാറിന് മുമ്പിൽ നോക്കേണ്ടത്. ദൈവം നിന്നോട് കൽപ്പിച്ച സ്ഥലത്തിനെ കൊണ്ടെത്തിക്കും. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം നിന്നോട് കൽപ്പിച്ചെടുത്ത് ദൈവത്തിനെ കൊണ്ടെത്തിക്കും. നീ യാത്ര ചെയ്യുവാൻ നിരങ്ങത്തിരിച്ച സ്ഥലത്ത് നീ റോമിൽ എത്തിച്ചേരും. നീ മെലുത്താദ്യമിൽ അസ്തമിച്ചു പോകയില്ല. ദൈവാത്മാവ് ഈ ദൈവജനത്തോട് ദൂതമായി പറയുകയാണ്, നീ യാത്ര ചെയ്യുവാൻ ഇറങ്ങി തിരിച്ച സ്ഥലത്ത് ദൈവത്തിനെ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. നീ ഇവിടെ കിടന്ന് നശിക്കുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കുടുംബത്തിന് ദോഷം വരിക സമ്മതിക്കുകയില്ല. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്മേ ദൈവത്തിന് നീതിയുണ്ട്, ദൈവത്തിന് സാന്നിധ്യമുള്ളത് വിശുദ്ധാത്മാവ് ഉടമ്പടിയാണ്. വെളുത്താദ്വീപിൽ അവരകപ്പെട്ടു പോയെങ്കിലും പിന്നത്തെ ഏഴതിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു കപ്പൽ വന്ന അവിടെ. ആ കപ്പലിൻ്റെ വേറെ അശ്വരിച്ചിരുമുള്ള അലക്സാന്ദ്രിയ കപ്പൽ. പേഴ്സലോ റോമിൽ പോകാനുള്ള വഴി തുറന്നിരിക്കുകയാണ്. നിനക്കെതിരെ അടച്ച വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. അടഞ്ഞ വഴി ദൈവം തുറക്കപ്പെടാൻ പോവുകയാണ്. കഴിയാളുകൾ ശത്രുവിനെ തടഞ്ഞു നിർത്തി, നന്മകളെ തടഞ്ഞു നിർത്തി എന്ന് സിദ്ധാത്മാ പറയുന്നു. നിനക്ക് വേണ്ടി ഒരു അലക്സാന്ദ്രിയ കപ്പൽ വരികയാണ്. നീ എത്തിച്ചേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ എത്തിച്ചേർക്കുന്ന തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിലമേൽ നിവർത്തിക്കും. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അളിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. ദൈവത്തെ
വിശ്വസിക്കുന്നു. യുവജനങ്ങളായിക്കട്ടെ, അതുമല്ല അവരെയും സഹായിക്കട്ടെ. ദൈവദാസനും സഭയ്ക്കും ദൈവമായ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.